ലോകത്തെ പ്രമുഖ ടെക് കമ്പനികളുടെ തലപ്പത്തെത്തുന്ന ഇന്ത്യക്കാരിൽ ഇനി പരാഗ് അഗർവാളും. മൈക്രോ ബ്ലോഗിംഗ് വെബ്സൈറ്റായ ട്വിറ്ററിൻ്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് പരാഗ് അഗർവാൾ. സഹസ്ഥാപകനും കഴിഞ്ഞ 16 വർഷമായി ട്വിറ്ററിൻ്റെ മുഖവുമായ ജാക്ക് ഡോസിയുടെ പിൻഗാമിയാണ് പരാഗ് അഗർവാൾ. മുംബൈയിൽ ജനിച്ച അഗർവാൾ IIT ബോംബെയിലെ BTech പഠനത്തിനും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ PhD പഠനത്തിനും ശേഷം 2011 ട്വിറ്ററിൽ ജോലി ചെയ്യാൻ ആരംഭിച്ചത്. ട്വിറ്ററിൽ ജോലി ചെയ്യുന്നതിന് മുൻപ് മൈക്രോസോഫ്റ്റിലും യാഹുവിലും AT&Tയിലും അഗർവാൾ ജോലി ചെയ്തിട്ടുണ്ട്. 2017 ട്വിറ്ററിൻ്റെ ചീഫ് ടെക്നോളജി ഓഫീസറായി പരാഗ് അഗർവാൾ നിയമിതനാവുന്നത്. ടെക് കമ്പനികളുടെ തലപ്പത്തെത്തുന്ന ഇന്ത്യൻ വംശജരിലെ ആദ്യത്തെയും അവസാനത്തെയും കണ്ണിയല്ല പരാഗ് അഗർവാൾ. നിലവിൽ പല അന്താരാഷ്ട്ര ടെക് കമ്പനികളുടെയും തലപ്പത്ത് ഇന്ത്യക്കാരാണ്. ഇതിൽ കുറച്ചുപേരെ നമുക്ക് പരിചയപ്പെടാം. ഗൂഗിളിൻ്റെയും ഗൂഗിളിൻ്റെ പാരന്റ് കമ്പനിയായ ആൽഫബറ്റിൻ്റെയും CEO ആണ് പിച്ചൈ സുന്ദർ രാജൻ എന്നുപേരുള്ള മധുരക്കാരൻ സുന്ദർ പിച്ചൈ. ഖരഗ്പൂർ IIT BTechനും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ MS പഠനത്തിനും ശേഷം മെക്കൻസി ആൻഡ് കമ്പനിയിൽ മാനേജ്മെൻറ് കൺസൾട്ടൻ്റായി ജോലി ചെയ്യുകയായിരുന്നു സുന്ദർ പിച്ചൈ. 2004 ഗൂഗിളിൽ ചേർന്നത്. 2015 ആയപ്പോഴേക്കും കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി. പാരന്റ് കമ്പനിയായ ആൽഫബറ്റ് നിലവിൽ വന്നപ്പോൾ ആ കമ്പനിയുടെയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി. 2017 മുതൽ ആൽഫബറ്റിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഒരാളാണ് സുന്ദർ പിച്ചൈ. 2014 ഹൈദരാബാദ് സ്വദേശിയായ സത്യനാഥല്ല മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാവുന്നത്. ഈ വർഷം മുതൽ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ കൂടിയാണ് സത്യനാഥല്ല. മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും ബിരുദം നേടിയ സത്യനാഥല്ല വിസ്കോൺസിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്. 92 മൈക്രോസോഫ്റ്റിൽ ചേർന്ന സത്യനാഥല്ല കമ്പനിയുടെ ക്ലൗഡ് ആൻഡ് എൻ്റർപ്രൈസ് ഗ്രൂപ്പിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു. ഫോട്ടോഷോപ്പ് പോലെയുള്ള പല ജനപ്രിയ സോഫ്റ്റ്വെയറുകളും തയ്യാറാക്കുന്ന അഡോബി പറ്റി കേട്ടിട്ടുണ്ടോ? അഡോബിയുടെ തലപ്പത്തും ഒരു ഇന്ത്യക്കാരനാണ്, ഹൈദരാബാദുകാരനായ ശന്തനു നാരായൺ. ഹൈദരാബാദിലെ ഒസ്മാനി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദവും കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദാനന്തര ബിരുദവും നേടിയ ശന്തനു നാരായൺ പിന്നീട് ബൗറിംഗ് ഗ്രീൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും MS നേടിയിട്ടുണ്ട്. സീനിയർ വൈസ് പ്രസിഡന്റായി 98 അഡോബിയിൽ ചേർന്ന ശാന്തനു നാരായണന് പിന്നീട് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റായി സ്ഥാനക്കയറ്റവും കിട്ടി. അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനിയായ IBMൻ്റെ ചെയർമാനും CEOയുമാണ് അരവിന്ദ് കൃഷ്ണ. ആന്ധ്രാപ്രദേശിലെ വെസ്റ്റ് ഗോദാവരി ജില്ലയിലാണ് അരവിന്ദ് കൃഷ്ണ ജനിച്ചത്. 1985 കാൺപൂർ IIT BTech നേടിയ അരവിന്ദ് കൃഷ്ണ അതേ വിഷയത്തിൽ PhD നേടാൻ അമേരിക്കയിലെത്തി. 1990 IBMൽ ചേരുന്നത്. 2015 കമ്പനിയുടെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ആയിരിക്കെ IBM റെഡ് ഹാറ്റിനെ ഏറ്റെടുക്കുന്നതിൽ നിർണായക ശക്തിയായിരുന്നു അരവിന്ദ് കൃഷ്ണ. കഴിഞ്ഞ വർഷമാണ് കമ്പനിയുടെ CEO സ്ഥാനത്തേക്ക് ഉയർന്നത്. ഈ വർഷം കമ്പനിയുടെ ചെയർമാൻ പദവിയും ഏറ്റെടുത്തു. നിലവിൽ മാസ്റ്റർ കാർഡിൻ്റെ എക്സിക്യൂട്ടീവ് ചെയർമാനായ അജയ് പാൽ സിംഗ് ബംഗ പൂനെയിലാണ് ജനിച്ചത്. പത്മശ്രീ അവാർഡ് ജേതാവ് കൂടിയായ ബംഗ 2010 മുതൽ 2020 വരെ മാസ്റ്റർ കാർഡിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു. ഡൽഹിയിലെ സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ നിന്നും BA എക്കണോമിക്സ് പൂർത്തിയാക്കിയ അജയ് പാൽ സിംഗ് ബംഗ IIM അഹമ്മദാബാദിൽ നിന്നും MBAയും പൂർത്തിയാക്കിയിട്ടുണ്ട്. നെസ്ലെ, പെപ്സി തുടങ്ങിയ ബഹുരാഷ്ട്ര കമ്പനികളിലും അജയ് പാൽ സിംഗ് ബംഗ പ്രവർത്തിച്ചിട്ടുണ്ട്. അമേരിക്കൻ ഹൈബ്രിഡ് ക്ലൗഡ് ഡാറ്റ മാനേജ്മെൻറ് കമ്പനിയായ നെറ്റാബിൻ്റെ തലപ്പത്തും ഒരു ഇന്ത്യക്കാരനാണ്, കോട്ടയം സ്വദേശി ജോർജ് കുര്യൻ. IIT മദ്രാസിൽ എഞ്ചിനീയറിംഗിന് ചേർന്ന ജോർജ് കുര്യൻ പഠനം പാതി വഴി അവസാനിപ്പിച്ച് പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ ചേർന്നു. സ്റ്റാൻഫോർഡിൽ നിന്നും MBA ബിരുദവും ജോർജ് കുര്യൻ നേടിയിട്ടുണ്ട്. പ്രൊഡക്റ്റ് ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റായി ജോലി ചെയ്യുമ്പോൾ 2015 കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാകുന്നത്. അതിനു മുൻപ് അഗമ ടെക്നോളജീസ്, സിസ്കോ, മെക്കൻസി ആൻഡ് കമ്പനി, ഒറാക്കിൾ കോർപ്പറേഷൻ തുടങ്ങിയ ബഹുരാഷ്ട്ര കമ്പനികളിലും ജോർജ് കുര്യൻ ജോലി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞില്ല, ഇനിയുമുണ്ട് ആഗോള കമ്പനികളുടെ ഇന്ത്യൻ CEOമാർ. വിമിയോയുടെ അഞ്ജലി സൂദ്, പാലോ ആൽറ്റോ നെറ്റ്വർക്സിൻ്റെ നികേഷ് അറോറ, VMware ൻ്റെ രഘു രഘുറാം എന്നിങ്ങനെ പോകുന്നു ഈ നിര.